1930 ഫെബ്രുവരി 21-ാം തീയതി കാഞ്ഞൂർ കോഴിക്കാടൻ ഉറുമീസ് മറിയം മകൻ കൊച്ചു ദേവസിയും മാമ്പ്ര പറമ്പി ഔസേപ് ത്രേസ്യ മകൾ അന്നവും മാമ്പ്ര സെൻറ് ജോസഫ്സ് പള്ളിയിൽ വച്ച് വിവാഹിതരായി. ഇവരുടെ ദാമ്പത്യ വല്ലരിയിൽ 7 പുഷ്പങ്ങൾ വിടർന്നു. ഉറുമീസ്, മേരി, സിസിലി, ജോസഫ്, പത്രോസ്, പൗലോസ്, ഫിലോമിന. പൗലോസിനെ ദൈവം 6 മാസത്തിനുള്ളിൽ തൻ്റെ മാലാഖവൃന്ദത്തിൽ ചേർത്തു. 4-ാമത്തെ മകനായ ജോസഫ് 1946 ഫെബ്രുവരി 18-ന് ജനിച്ചു. ജോസഫിൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം കാഞ്ഞൂർ യൂണിയൻ LP സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം കാഞ്ഞൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലും പൂർത്തിയാക്കി. വെക്കേഷൻ കാലങ്ങളിൽ മാമ്പ്രയിലുള്ള അമ്മ വീട്ടിലേക്ക് പോകുവാൻ ജോസഫിന് വലിയ ഉത്സാഹമായിരുന്നു. ചെറുപ്പം മുതൽ ഒരു വൈദികനാകുവാനുള്ള താല്പര്യം ജോസഫിലുള്ളത് മാതാപിതാക്കളായ കൊച്ചു ദേവസിയും അന്നവും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ 1962 മെയ് 16-ാം തീയതി എറണാകുളം മൈനർ സെമിനാരിയിൽ പ്രവേശിച്ച് വൈദിക പഠനം ആരംഭിച്ചു. ആലുവ കാർമൽഗിരി സെമിനാരിയിലും മംഗലപ്പുഴ സെമിനാരിയിലുമായി തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലുമുള്ള പഠനം പൂർത്തിയാക്കി. 1969 ഡീക്കൻ പട്ടം സ്വീകരിച്ചു. 1970 ഡിസംബർ 17-ാം തീയതി അഭിവന്നിയ കാർഡിനൽ ജോസഫ് പാറേക്കെട്ടിൽ പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു. തുടർന്ന് ഡിസംബർ 21-ാം തീയതി കാഞ്ഞൂർ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പ്രഥമ ദിവ്യബലി അർപ്പിച്ച് നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തിൽ ജോസഫ് പങ്കാളിയായി. മഞ്ഞപ്ര ഇടവക അസിസ്റ്റന്റ് വികാരിയായി ഇടവക ശുശ്രൂഷാ ജീവിതം ആരംഭിച്ചു. തുടർന്ന് അമലാപുരം ഇടവക പ്രോ വികാരി ആയിരിക്കുമ്പോൾ കാലടി ശ്രീശങ്കര കോളേജിൽ നിന്നും BA ബിരുദം സ്വന്തമാക്കി. തുടർന്ന് കടക്കൽ മാടക്കൽ പള്ളികളിൽ പ്രോ വികാരിയായും നെടുങ്ങാട് മാണിക്യമംഗലം പള്ളികളിൽ വികാരിയായും സേവനമനുഷ്ഠിച്ചു. പിന്നീട് ബാംഗ്ലൂർ പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടുവാൻ അച്ഛന് സാധിച്ചു. കാക്കനാട് പള്ളി വികാരി ആയിരിക്കുമ്പോൾ എറണാകുളം മാർ ലൂയിസ് പ്രസിൻ്റെ മാനേജറായും സേവനം ചെയ്യാൻ അച്ഛന് അവസരം ലഭിച്ചു. പിന്നീട് വല്ലകം, കിടങ്ങൂർ, പള്ളിപ്പുറം, മറ്റൂർ, ഞാറക്കൽ, കാടുകുറ്റി, കൊറ്റമം, മംഗലപ്പുഴ, കടവന്ത്ര, ചേരാനല്ലൂർ പള്ളികളിൽ വികാരിയായും പറവൂർ കോട്ടയ്ക്കാവ് ഫൊറോനയിൽ വികാരിയായും അച്ഛൻ സേവനം ചെയ്തു. തൻ്റെ ഇടവക ശുശ്രൂഷാ രംഗത്ത് നെടുങ്ങാട് പള്ളിയുടെയും മറ്റൂർ ടൗൺ പള്ളിയുടെയും നിർമ്മാണം നടത്തുവാൻ കഴിഞ്ഞതും കൊറ്റമം പള്ളിയുടെ പാരിഷ് ഹാൾ നിർമ്മിക്കാനായിട്ട് നേതൃത്വം നൽകിയതും അച്ഛൻ്റെ ഇടവക ശുശ്രൂഷാ ജീവിത രംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന മാതൃകകളായിരുന്നു. ഇപ്പോൾ അച്ഛൻ എടക്കുന്ന് സെൻറ്റ് പോൾസ് പ്രീസ്റ്റ് ഹോമിൽ വിശ്രമം ജീവിതം നയിച്ചു വരികയാണ്. പൗരോഹിത്യ ജീവിതത്തിലെ 50 വർഷം പൂർത്തിയാകുമ്പോൾ അച്ഛന് ഏറെ അഭിമാനിക്കാം. നിത്യപുരോഹിതനായി ഈശോയോടുള്ള തൻ്റെ സമർപ്പണ ജീവിതം ഇതുവരെയും വിശുദ്ധിയോടുകൂടി നയിക്കുവാൻ സാധിച്ചതിൽ അച്ഛന് ഏറെ സന്തോഷം നൽകുന്ന സുദിനമാണെന്ന് നമുക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട ജോസഫ് കോഴിക്കാടൻ അച്ഛന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛന് ഈ ജൂബിലിയുടെ മംഗളങ്ങൾ നേരാം. ചിത്രമുള്ളുത്തരിയം
കർത്താവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു.
ജീവിതത്തിൽ
നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്ന വന്നു വാണിടുമെൻ ഹൃദയം സത്താരിയല്ലേ അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. സ്തുതി സാഗരം ഓരോരോ മാനസം ദൈവത്തിന്നാലയം ഓരോരോ അധരം ദൈവസ്തുതി സാഗരം സ്വർഗീയ സന്തോഷം ഹൃത്തടത്തിൽ നൽകിയിടുമപ്പമേ ആരാധന സ്വർഗീയ സന്തോഷം ഹൃത്തടത്തിൽ നൽകിയിടുമപ്പമേ ആരാധന. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. ഹൃദയം സ
സത്രാരിയല്ലേ അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നിത്തിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ
ജപമാല വഴിയാ ഹിന്ദു നല്ലമ്മ എന്നുടേ
ജ്വാല പകർന്നേ
Sari 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 s